5.4 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റുള്ള നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു വീട്. വീട് എവിടെയാണെന്നല്ലേ, എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 12 കിലോമീറ്റർ അകലെയായി പൂക്കാട്ടുപടിക്കടുത്തായിട്ടാണ്. ബസ് റൂട്ടിൽ നിന്നും കേവലം 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഒരു 3 വീടുകളാണ് ഇവിടെ ഉള്ളത്. 2 വീടുകൾ 4.25 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വീട് മാത്രം 5.4 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലും നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് 5.4 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഈ വീടാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ്. വളരെ മനോഹരമായിട്ടുള്ള എലവേഷനിൽ നിർമ്മിച്ച ഒരു ട്രഡീഷണലും കണ്ടംപററിയും ഡിസൈൻ ചേർന്ന മനോഹരമായിട്ടുള്ള ഒരു വീട്. ഇരുവശത്തുമായിട്ട് റോഡ് വരുന്നുണ്ട്. ഇത് ആ വില്ലയിലേക്കുള്ള റോഡാണ്. ഇത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ്. ഏകദേശം 6 മീറ്ററാണ് ഈ റോഡിൻ്റെ വിഡ്ത് വരുന്നത്. മുകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, വീടിൻ്റെ എലവേഷനിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടും ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഗ്ലാസ് ഇട്ട പാരപ്പറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നു. ധാരാളം ടച്ചർ വർക്കുകളിൽ മുകളിൽ വരുന്നുണ്ട്. ഒരു സൈഡിൽ നമുക്ക് 2 ജനലുകൾ കാണാം. താഴത്തെ കിച്ചൺ വിൻഡോയാണ്, അതിന് മുകളിലും ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ മതിൽ വരുന്നത്. വീടിൻ്റെ എലവേഷന് ചേരത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു മതിൽ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സ്ക്വയർ ടൈപ്പിലുള്ള ഡിസൈൻ വർക്കും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഗേറ്റ് വരുന്നത്. ഗേറ്റ് വരുന്നത് ഇവിടെയാണ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. വളരെ വലിയ ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫോൾഡിംഗ് ഗേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാകത്തിലാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കയറി വരുന്നത് കാർ പാർക്കിംഗ് സൗകര്യത്തിലേക്കാണ്. വലിയ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. താഴെ ഉപയോഗിച്ചിരിക്കുന്ന കടപ്പ കല്ലുകളാണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇരുവശത്തുമായിട്ട് നമുക്കറിയാം, നോക്കിയാലറിയാം, 2 വശത്തും ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കും അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസും നൽകിയിട്ടായി കാണാം. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. 2 വാഹനങ്ങൾ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു വാഹനം ഈ ഭാഗത്തും പാർക്ക് ചെയ്യാം. 3 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കിണർ വരുന്നത് ഇവിടെയാണ്. കിണറിൻ്റെ വർക്ക് അല്പം കൂടി തീരാണ്ട് ഒരു മരത്തിൻ്റെ ഡിസൈനെല്ലാം കൊടുത്തിട്ടാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ കാണുന്ന കിണർ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ഗാർഡൻ സ്പേസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കിണറിൻ്റെ പുറകു വശത്തായിട്ട് ഈ ഭാഗത്ത് ചെറിയൊരു ഗാർഡൻ ഏരിയ ഇവിടെയും ചെയ്തു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നത് ഇവിടെയാണ്. വർക്ക് ഏരിയ ചെയ്തിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞ് ചെയ്ത് നൽകുന്നതാണ്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഭാഗത്ത് മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. 5.4 സെന്റ് ആയതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് വീടുകൾ ഒരേ ടൈപ്പിലുള്ളതാണ്. ഈ വീട് മാത്രമാണ് എലിവേഷനിലും ഡിസൈനിലും എല്ലാം വ്യത്യാസം വന്നിരിക്കുന്നത്. 5 വീടുകളാണ് ഇവിടെ ടോട്ടൽ നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. ഇനി 3 വീടുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ വരുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ്. അകത്തേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ട് ഇവിടെയാണ്. വലിയ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. വലിയ സിറ്റ് ഔട്ട്, ഒരു 5 ആയിറോ ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ട്. ഈ വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരമാണ്. മരം ഉപയോഗിച്ചിരിക്കുന്നത് തേക്കുഡാണ്. കട്ടിലകളെല്ലാം ആഞ്ഞിരിയിലുമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. 2 പാളികളായി തുറക്കാവുന്ന മെയിൻ ഡോർ. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല ഹാൻഡിലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കയർ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നേരെ നമ്മൾ നോക്കുന്നത് തന്നെ ടി വി യൂണിറ്റിലേക്കാണ്. ഇവിടെ ടി വി യൂണിറ്റ് ആണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ടി വി യൂണിറ്റ്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടി വി ഒക്കെ ആണുള്ള സ്പേസാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻറ്റേണൽ ഗാർഡൻ സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ വർക്കുകൾ തീർന്നിട്ടില്ല.
ഇവിടെ നമുക്കൊരു ഫൗണ്ടൻ വരാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇന്റേണൽ ഫാൻസ് ഒക്കെ വയ്ക്കാനുള്ള ഒരു കോർട്ട്യാർഡ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്, വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് ബോർഡറായിട്ട് മൾട്ടിക്കുട്ടിൻ്റെ ഡിസൈൻ വർക്കും കാണാം. ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് കൊടുത്തിരിക്കുന്നു, നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ത്രീ ഫേസ് കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ജനലാണ്. മുകളിൽ ഫോൾ സീലിംഗിലേക്ക് നോക്കിയാൽ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പിലാണ് ഫോൾ സീലിംഗ് വർക്ക് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലിവിങ് ഏരിയയുടെ വിശേഷം. ടൈലുകൾ നല്ല ക്വാളിറ്റിയുള്ള ടൈലുകളാണ്, മാറ്റ് ഫിനിഷുള്ള കാർബിംഗ് ഡിസൈനുള്ള ടൈലും ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി ഡൈനിങ് ഏരിയയാണ്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് നല്ല സെപ്പറേഷനുള്ള ഏരിയയിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ രണ്ട് ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ വരാനുണ്ട്, എൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, അതും ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കിച്ചൻ വരുന്നത്. കിച്ചൻ്റെ ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ചെറിയൊരു ഗാർഡൻ പോലെ നമുക്ക് ഇൻറ്റേണൽ ഗാർഡൻ്റെ ചെറിയൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇതിനടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടറിൻ്റെ പോയിൻറ്റും നൽകിയിരിക്കുന്നു. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് വരുന്നത്. നല്ലൊരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. കയറി വരുന്നതാണ് കിച്ചൺ. എൽ ഷേപ്പിലാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് വരുന്നത്. ബ്ലാക്ക് കളറിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ് വരുന്നത്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെയെല്ലാം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ടാപ്പ് ഫിറ്റിങ്സുകളെല്ലാം ചെയ്യാണ്ട് അത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകളും ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. അത് ജാഗോറിൻ്റെതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ വച്ചിട്ടില്ല, അതും വെച്ച് നൽകുന്നതാണ്. ഇനി നമുക്ക് പോകേണ്ടത് ബെഡ്റൂമിലേക്കാണ്. രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ലിവിങ് സ്പേസിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. ഇവിടെ ബെഡ്റൂമിലേക്കുള്ള ഡോർ ഇവിടെ നിന്നും ഇവിടെ നിന്നുമായിട്ട് കൊടുത്തിരിക്കുന്നു. ആദ്യം നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. ഈ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ട് എല്ലാ ബെഡ്റൂമും സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ രണ്ട് പാളിയുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്ന് പാളി ജനൽ ഇവിടെയും കൊടുത്തിരിക്കുന്നു. തേക്കുണ്ടാണ് ഇതെല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വാർഡ്രോബും കൊടുത്തിരിക്കുന്നു. ഒരുപാട് സ്പേസ് ഉള്ള വാർഡ്രോബാണ് വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളാണ്. പ്രൊഫൈൽ എൽ ഇ ഡികൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഇവിടെ സിമ്പിളായിട്ട് ഡിസൈനിൽ അതും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ് ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്യാനായിട്ട് രണ്ട് ടൈപ്പ് ടൈലുകൾ നൽകിയിരിക്കുന്നു. വെറ്റും ഡ്രെയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ജാഗ്വാറിൻ്റേതാണ്. അതുപോലെ തന്നെ സ്വിച്ചുകളെല്ലാം വരുന്നത് ലെഗ്രാൻ്റേതാണ്. ത്രീ ഫേസ് കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അടുത്ത ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭിത്തിയിൽ നമുക്കൊരു വാൾപേപ്പർ നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലൊരു വാൾപേപ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ജനൽ ഇവിടെ വരുന്നു. ഒരു രണ്ട് പാളികൾ, അതുപോലെ തന്നെ രണ്ട് പാളികൾ ഇവിടെയും വരുന്നുണ്ട്. വാർഡ്രോബ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒരുപാട് സ്പേസുള്ള വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഡ്രസ്സിങ് ഏരിയ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നു. ബാത്റൂമിൻ്റെ നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ. അത്യാവശ്യം ടൈലുകളെല്ലാം മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള ഏകദേശ കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നിന്ന് നോക്കിയാൽ അറിയാം നല്ല ഡിസൈൻ വർക്ക്, ഗോൾഡൻ ഡിസൈനിലും ബ്ലാക്കും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സിമെൻ്റ് ടെക്സ്ചറാണ് വരുന്നത്. ഇത് ഹാൻഡ് റെയിൽ തേക്കൂട്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് എല്ലാം ടഫൻ്റെ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് മുകളിലായിട്ടൊരു ഷാൻ ലെയർ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് മനോഹരമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് ഏരിയ തന്നെയാണ്. വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു ഏരിയ. മുകളിലുള്ള ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ താഴേക്ക് നമുക്ക് ഇൻറ്റേണൽ ഗാർഡൻ കോർട്ട്യാർഡിലേക്ക് ഒരു ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നു.
ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് വരുന്നുണ്ട്. ഈ ഭിത്തിയിൽ വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നതാണ്. താഴെയും മുകളിലുമായിട്ട് മനോഹരമായിട്ടുള്ള രീതിയിൽ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ഇരിക്കാനുള്ള സ്പേസും ഒരു കവർ ബുക്ക് ഷെൽഫും എല്ലാമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. താഴേക്ക് നല്ല വ്യൂ ഉള്ള, അതുപോലെ തന്നെ നല്ല കാറ്റ്. മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. താഴത്തെ നിലയിൽ കണ്ട അതേ ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെ മുകളിലത്തെ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം, ഒരേപോലെയുള്ള ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂമിൻ്റെ കാര്യം കൂടുതലൊന്നും പറയാനില്ല. സെയിം ഡിസൈൻ, സെയിം ടൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. രണ്ട് ജനലുകൾ ഇരുവശത്തും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ഏരിയ അതേപോലെ തന്നെ വരുന്നുണ്ട്. ബാത്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാത്റൂം ഫിറ്റിങ്സുകൾ ചെയ്തിട്ടില്ല, അതും ചെയ്ത് നൽകുന്നതാണ്. നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് ബെഡ്റൂം. ഒരുപോലത്തെ ഡിസൈൻ. ഈ ഫോൾ സീലിംഗ് വർക്കുകളിൽ മാത്രമാണ് അല്പം വ്യത്യാസം നൽകിയിരിക്കുന്നത്. ഇവിടെയും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിനും ഈ വീടിൻ്റെ പ്രത്യേകത, നമുക്ക് ഡ്രസ്സിങ് ഏരിയ എല്ലാ ബെഡ്റൂമിനും കൊടുത്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകൾക്ക് വലിയ ഡ്രസ്സിങ് ഏരിയ ആണ്, രണ്ട് ബെഡ്റൂമുകൾക്ക് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. അത് കവേർഡ് സ്പേസ് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ്. യൂട്ടിലിറ്റി ഏരിയ കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു അയൺ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഏരിയയും കൊടുത്തിരിക്കുന്നു. ഗ്രില്ലിട്ട് നല്ല സേഫായി കവർ ചെയ്തിട്ടുണ്ട്. ഈ ഡോർ തുറന്ന് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കാണാം. കോൺക്രീറ്റിലാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഫുള്ളി കവേർഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീട് നിലനിൽക്കുന്നത് തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ലൊക്കേഷനിലാണ്. മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ അറിയാം ഈ വീട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അറിയാം നല്ല പാടി ഫീൽഡിൻ്റെ നല്ല വ്യൂ ആണ്. താഴെ പാടി ഫീൽഡ് ആണ്. ഈ സൈഡിലേക്കൊക്കെ നോക്കിയാൽ അറിയാം. ഇതാണ് ഈ വീടിൻ്റെ ടെറസ്. വലിയ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ടെറസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ആറ്റിക് ഏരിയ എല്ലാം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്പേസ് കൂടിയാണ് ഈ ഏരിയ. അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് വരുന്നത് ഇതാണ്. വലിയ ബാൽക്കണിയാണ്. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ഇത് കവേർഡ് സ്പേസാണ്. കവേർഡ് സ്പേസ് തന്നെ വലിയ ഏരിയയാണ്. ഇവിടെ ഹാൻഡ്രയിൽ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഓപ്പൺ സ്പേസ്. വലിയ സാധാരണ വീടുകളുടെ രണ്ട് ബാൽക്കണി കൂടുന്ന ഒരു ഏരിയ തന്നെ ഈ ബാൽക്കണിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഹാൻഡ്രയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ വീട്ടിലേക്ക് വരുന്ന റോഡ് ഇതാണ്. ഒരു ഇറക്കം ഇറങ്ങിയായിട്ടാണ് ഈ റോഡ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ്. രണ്ട് വശത്തും റോഡുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ വീടിന് നമുക്ക് ലഭിക്കുന്നത്. 5.4 സെൻറ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റിനടുത്ത് സ്ക്വയർ ഫീറ്റ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിലേക്ക് 100 മീറ്റർ മാത്രമാണ് ദൂരം. വലിയ വിശാലമായിട്ടുള്ള റോഡ്, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ആണ് വീട് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 12 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും എല്ലാം വേറും 2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഹോസ്പിറ്റലുകൾ, ആരാധനാലയങ്ങൾ എന്നിവ വളരെ അടുത്തായിട്ട് തന്നെ ഏകദേശം ഒരു 500 മീറ്ററിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് ഒരു 15 മിനിറ്റിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. വളരെ ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 99 ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് ഞങ്ങളുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ വീട് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത്. നന്ദി, നമസ്കാരം.